ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന യു കെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റൊക്കെ റെൻറ്റിനെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ല വെബ്സൈറ്റുകൾ ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലൊരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റൊക്കെ റെൻറ്റിനെടുക്കാം, അതിന് വേണ്ട പേപ്പർ വർക്കുകൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ പ്രമുഖ അല്ലെങ്കിൽ നല്ല ബെസ്റ്റായിട്ടുള്ള നല്ല കുറച്ച് വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. റൈറ്റ്മൂവ്, പ്രൈം ലൊക്കേഷൻ, ഓൺ ദി മാർക്കറ്റ്, സൂപ്ല, അസ്റ്റോരിയ, ഓപ്പൺ റെൻറ്റ്, ഇങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ടുള്ളത് റൈറ്റ്മൂവ്, സൂപ്ല, പ്രൈം ലൊക്കേഷൻ, ഇതൊക്കെ നല്ല നല്ല വെബ്സൈറ്റുകളാണ്. അപ്പം ഈ വെബ്സൈറ്റുകൾ വഴിയായിട്ട് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീടുകൾ, ഫ്ലാറ്റുകളായാലും വീടുകളായാലും ഒക്കെ റെൻറ്റിന് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റുകൾ വഴി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ നോക്കി നമുക്ക് വീട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഉണ്ടാവും, ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫോൺ വിളിച്ച് സംസാരിച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റിന് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, അല്ല എങ്കിൽ നമുക്ക് ഇമെയിലായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. അവരതിനുള്ള റിപ്ലൈ നമുക്ക് തിരിച്ചു തരുന്നതാണ്. അങ്ങനെ നമുക്ക് അവർ ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റുകൾ വഴിയായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് പോയി വീട് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഏജൻസികളിൽ ഡയറക്റ്റ് അവരുടെ തന്നെ ഓഫീസുകളുണ്ടാകും, ഓരോ ഏരിയയിലും അവരുടെ ഓഫീസുകളുണ്ടാകും. അപ്പം അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഓഫീസുകളിൽ പോയിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് വീട് പോയി കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഈ വെബ്സൈറ്റുകളല്ലാതെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർ വഴിയായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ റെൻറ്റിനെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ അറിയുന്ന ആരുടെയിലൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റെൻറ്റിനെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രൈവറ്റായിട്ട് വീടുകളിടുന്ന, അതായത് ഈ ഏജൻസി ഒന്നും മുഖാന്തരമല്ലാതെ ഓരോ ഓണേഴ്സും പ്രൈവറ്റായിട്ട് റെൻറ്റിന് കൊടുക്കുന്ന ഇതുമുണ്ട്. അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള അത് നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുകയാണ്. പ്രൈവറ്റായിട്ട് റെൻറ്റിനിടുന്ന വീടുകളും ഫ്ലാറ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വഴിയൊക്കെ ആയിട്ടാണ് നമുക്ക് ഒരു വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇവിടെ റെൻറ്റിനെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ നാട്ടിൽ നിന്നൊക്കെ, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒത്തിരി സ്റ്റുഡൻസ്, അതുപോലെ തന്നെ വർക്ക് വിസയിലൊക്കെ വന്നവർ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളൊക്കെ റെൻറ്റിനൊക്കെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു വീടിനൊരു അപ്പോയിൻമെൻറ്റ് കാണാനായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മാത്രമൊന്നും ആയിരിക്കുകയില്ല വീട് കാണാനായിട്ട് വരുന്നത്. ചിലപ്പോൾ 10-15 ആൾക്കാരുണ്ടാവും ആ ഒരു സെയിം ടൈമിൽ തന്നെ കാണുന്നത്. അതിനുശേഷം അവർ പറയും നിങ്ങളെ അറിയിക്കാമെന്ന് പറയും, നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറയും. അത്രയും ഒരു ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ അവർ നമ്മളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇൻകമാണ് അവർ നോക്കുന്നത് കേട്ടോ. ഇപ്പം സിംഗിൾ ആണെങ്കിൽ വീട് കിട്ടാൻ അല്ലെങ്കിൽ റൂമൊക്കെ കിട്ടാൻ എളുപ്പമാണ്, കപ്പിൾസ് ആണെങ്കിലും കുറവാണ്, പക്ഷേ ഫാമിലി ആണെങ്കിലാണ് കൂടുതലായിട്ടും വീട് കിട്ടാനായിട്ട് പ്രയാസം എന്ന് പറയുന്നത്. ഒരു ഹൗസോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ ഒക്കെ റെൻറ്റിനെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പേപ്പറുകളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ 3 മാസത്തെ, നമ്മുടെ ഒരു 3 months എങ്കിലും ഉള്ള പേ സ്ലിപ്പാണ്, നമ്മുടെ സാലറി സ്ലിപ്പാണ് വേണ്ടത്. പിന്നെ നമ്മുടെ എംപ്ലോയറുടെ ആ ലെറ്റർ വേണം നമുക്ക്, അവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ നമുക്ക് എംപ്ലോയറുടെ അടുത്തു നിന്ന്, നമ്മുടെ മാനേജറുടെ അടുത്തു നിന്ന് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടൊരു കാര്യമാണ് യൂട്ടിലിറ്റി ബില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര്, നമ്മുടെ അഡ്രസ്സ് പ്രൂഫ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേരൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ബില്ല്, ഒന്നെങ്കിൽ കൗൺസിൽ ടാക്സോ അല്ലെങ്കിൽ വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി, ഏത് വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ള ഒരു ബില്ല് വേണം, നമ്മുടെ ഒരു യൂട്ടിലിറ്റി ബില്ല് വേണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പം അത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും കൊടുക്കേണ്ടി വരുന്നത്. ഇനിയിപ്പം സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ സാലറി കുറവുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു വീട് റെൻറ്റിനെടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഗ്യാരണ്ടറെ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാൾ ഗ്യാരണ്ടി നിന്നുകൊണ്ട് നമുക്ക് വീട് റെൻറ്റിനെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് യു കെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വീട് റെൻറ്റിനെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതിൻ്റെ ചെറിയ ഒരു അറിവ് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, ഈ കാര്യങ്ങളിലൊന്നും വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, ഇതൊരു വീഡിയോ ആയിട്ട് ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന ഏരിയയിൽ വീട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വീട് സംഘടിപ്പിച്ച് തരാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്കൊരു വീട് ഇവിടെ റെൻറ്റിനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ബൈ.